സ്ത്രീ സുരക്ഷയ്ക്ക് നൂതന സൈബർ സൗകര്യങ്ങളുമായി കേരള പോലീസ്. സിറ്റിസൺ പോർട്ടലും വെർച്വൽ പോലീസ് സ്റ്റേഷൻ സൗകര്യവും പുതിയ മൊബൈൽ ആപ്ലിക്കേഷനുകളുമാണ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പോലീസ് ഒരുക്കുന്നത്. ഡൽഹിയിലെ രാജ്യാന്തര വ്യാപാര മേളയിലാണ് രാജ്യത്തിന് തന്നെ അഭിമാനമായ പുതിയ പദ്ധതികൾ കേരള പോലീസ് അവതരിപ്പിച്ചത്. ആവശ്യക്കാർക്ക് തൊട്ടടുത്ത പോലീസ് സംവിധാനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജിയോ റഫറൻസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന പേരിൽ QR കോഡ് കേന്ദ്രീകൃതമായ പുതിയ പദ്ധതി അവതരിപ്പിക്കുന്നത്. റെസിഡൻസ് അസോസിയേഷൻ, ഹോസ്റ്റൽ, ഷോപ്പിംഗ് മാളുകൾ, സ്കൂൾ, കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പതിച്ചിരിക്കുന്ന QR കോഡിന്റെ വിവിധ രൂപങ്ങൾ വഴിയാണ് സേവനം. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, അപകടം, തീപിടുത്തം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ മൊബൈലിലെ QR കോഡ് റീഡർ വഴി ഈ തന്നിരിക്കുന്ന കോഡ് റീഡ് ചെയ്യാം. ഉടൻ സന്ദേശം മെസ്സേജായി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തും. സ്നാച്ചിങ്ങോ ഒരു വുമൺ ഹറാസ്മെന്റോ ഒരു ഫയർ ഒക്കറൻസോ ഉണ്ടായാൽ ഈ പബ്ലിക്കിന് അവരുടെ ജസ്റ്റ് മൊബൈൽ ഫോൺ എടുത്ത് അതിനൊന്ന് QR കോഡ് സ്കാൻ ചെയ്ത് സെൻഡ് ചെയ്താൽ മാത്രം മതി. അപ്പം നിയറസ്റ്റ് ആയിട്ടുള്ള കൺട്രോൾ റൂം വെഹിക്കിൾ അവിടെ എത്തത്തക്ക രീതിയിലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോകാതെ പരാതി നൽകാനുള്ള സൗകര്യമാണ് അണിയറയിൽ തയ്യാറാകുന്ന മറ്റൊരു സേവനം. ഷോപ്പിംഗ് മാളുകൾ, പാർക്കുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്ന വെർച്വൽ പോലീസ് സ്റ്റേഷനുകളിലൂടെ പരാതി രജിസ്റ്റർ ചെയ്യാം. ഇത് മിനിറ്റുകൾക്കകം പരാതി കൈകാര്യം ചെയ്യേണ്ട സ്റ്റേഷന് കൈമാറും. തുണ എന്ന സിറ്റിസൺ പോർട്ടലിലൂടെ FIR കോപ്പി, ജോലി, സ്വഭാവം, പാസ്പോർട്ട് എന്നിവയുമായി ബന്ധപ്പെട്ട വെരിഫിക്കേഷനുകളുടെ തൽസ്ഥിതി, ശബ്ദം, സ്റ്റേജ്, സമരങ്ങൾ, പരിപാടികൾ എന്നിവയ്ക്കുള്ള പോലീസിന്റെ അനുമതി എന്നിവയും ലഭ്യമാകും. സ്ത്രീകൾക്ക് സ്വയരക്ഷയ്ക്കുള്ള പ്രത്യേക പരിശീലനം നൽകുന്ന വീഡിയോകളും പോലീസ് സേന തയ്യാറാക്കുന്നുണ്ട്. ഡൽഹി പ്രകൃതി മൈതാനിൽ രാജ്യാന്തര വ്യാപാര മേളയോടനുബന്ധിച്ചുള്ള കേരള പവലിയനിലാണ് പുതിയ സേവനങ്ങൾ പരിചയപ്പെടുത്തുന്നത്. മനോരമ ന്യൂസ്.